السلام عليكم طلابي الأعزاء، كيف أنتم؟ എന്തൊക്കെയുണ്ട് പ്രിയ മക്കളെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ആണല്ലേ? നിങ്ങളെല്ലാവരും നന്നായി വായിക്കും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? അതോ കളി മാത്രമാണോ? അല്ലല്ലേ, പഠിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കൂട്ടുകാരതൊക്കെ ചെയ്തില്ലേ? വായിച്ചു നോക്കിയോ? പുസ്തകം നന്നായി വായിക്കണമെന്ന് മാഷ് പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. എല്ലാവരും വായിക്കാറില്ലേ അറബി? ഉണ്ടോ? ആ, വെരി ഗുഡ്. എന്നാൽ നല്ല കുട്ടികളാണ് നിങ്ങൾ. വായിക്കണം കേട്ടോ, വായന വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ കഥയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ, നല്ല ഒരു കൂട്ടം സുഹൃത്തുക്കളിങ്ങനെ നടന്നു വരുന്നുണ്ട്. ആരൊക്കെയാണത്? ഇർഷാദ്, പിന്നെ അർണബ്, പിന്നെ കൽബ്, ആ കെബിഷ്, ലഖലഖ്. ഇവരൊക്കെ എങ്ങോട്ടാണ് പോയത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ ഇർഷാദിൻ്റെ വീട്ടിലേക്ക്. ഇർഷാദിൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ കണ്ട കാഴ്ചയൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അവിടെ ഫർഹ വളരെ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി തുള്ളിച്ചാടി ഹായ് അർണബ് എന്നൊക്കെ പറഞ്ഞ് അല്ലേ അവരെ സ്വീകരിച്ചു. അങ്ങനെ അവർക്ക് അസ്തിഖാവുകൾക്ക് ആ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇർഷാദിൻ്റെ വീടും ഇർഷാദിൻ്റെ വീട്ടിലെ ബുസ്താനും ഒക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. അവരിങ്ങനെ അതിലൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഓരോരുത്തരിങ്ങനെ ആ മുറ്റത്തു കൂടി ഇങ്ങനെ കളിച്ച് തുള്ളിച്ചാടി ഓടി നടക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നല്ലോണം ആവേശത്തിലാണ്, എല്ലാവരും വളരെ ഹാപ്പിയാണ്. ആ സന്ദർഭത്തിൽ നമ്മുടെ കെബിഷ് എന്തു ചെയ്യുന്നു എന്നറിയോ? ആ കെബിഷ് എന്താ ചെയ്യുന്നത്? ഷുഫ് ഇല ശാശ, സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയാട്ടെ. ആ കെബിഷ് എന്താ ചെയ്യുന്നത്? ആ കെബിഷിൻ്റെ കയ്യിൽ മാദാഫി എതിൽ കെബിഷി, ആ എന്താ ഉള്ളത്? ആ ഒരു മൈക്കുണ്ടല്ലേ, ആ ഒരു മൈക്രോഫോൺ ഉണ്ട് പാട്ട് പാടാൻ അല്ലേ, റെഡിയായി നിൽക്കുകയാണ് കെബിഷ്. കെബിഷ് അവിടുത്തെ ആ വീട്ടിലെ കാര്യങ്ങളും അവിടുത്തെ ആ രസമൊക്കെ കണ്ടപ്പോൾ കെബിഷിനൊരു പാട്ട് പാടാൻ ആഗ്രഹം. കെബിഷ് മാത്രമല്ല, ആവേശത്തോടുകൂടി തുള്ളിച്ചാടി ലക്ക് ലക്കിൻ്റെ ഡാൻസ്, അതുപോലെ തന്നെ നമ്മളെ ഉറാബുണ്ട് അവിടെ, കുറേ ആളുകളുണ്ട് അല്ലേ. ആ അസ്ദിഖാവുകളെല്ലാവരും ഉണ്ട് അവിടെ. കെൽബുണ്ട്, അർണബുണ്ട് അല്ലേ, പലരും പല സംഗതികൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവർ ആഘോഷിക്കാനുള്ള പരിപാടിയാണ് അല്ലേ. ഓക്കെ, അങ്ങനെ കെബിഷ് പാട്ടുപാടാൻ തയ്യാറായി നിൽക്കുകയാണ്. ആ പാട്ട് കേൾക്കാൻ ആവേശത്തോടു കൂടി നിൽക്കുകയാണ് നമ്മുടെ ഇർഷാദും ഫർഹയും ഒക്കെ. ഓക്കെ, എന്താണ് ആ കെബിഷ് പാടിയ പാട്ട് എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ, കേൾക്കണ്ടേ? നിങ്ങൾ തയ്യാറാണോ അതിന്? ആണോ? ആ തയ്യാറാണോ? എന്നാൽ നിങ്ങളോ ചിത്രം ഒന്നുകൂടി നോക്കൂ. ആ എല്ലാവരും പാട്ടിൻ്റെ ആ ഒരു ഹരത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, അങ്ങനെ അവർ പാട്ടിലേക്ക് പോവുകയാണ്. കെബിഷ് പാട്ട് പാടാൻ ആരംഭിക്കുകയാണ്. എന്താണ് കെബിഷ് പാടിയ പാട്ട് എന്ന് നമുക്കൊന്ന് കേൾക്കാം. കൂട്ടുകാർ ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കൂലേ. ആ എന്നാൽ നമുക്ക് പാടാം അല്ലേ. ഓക്കെ. ഹാദാ ബൈത്തി യാ അഹ്ബാബി, ഹാദാ ബൈത്തി യാ അഹ്ബാബി, ബൈത്തി ഹാദാ അജ്മലു ബൈത്തി യാ അഹ്ബാബി, ബൈത്തി ഹാദാ അജ്മലു ബൈത്തി യാ അഹ്ബാബി ഹാദാ ബൈത്തി. നീ കൂട്ടുകാരി ചൊല്ലോ ഇതുപോലെ. ഞാൻ ചൊല്ലാം.
നിങ്ങളും എന്നെ കൂടെ ചൊല്ലിക്കോട്ടോ. ഹാദാ ബൈത്തി, ഹാദാ ബൈത്തി, യാ അഹ്ബാബി, ഹാദാ ബൈത്തി, ഹാദാ ബൈത്തി, ഹാദാ ബൈത്തി, യാ അഹ്ബാബി, ഹാദാ ബൈത്തി. ബൈത്തി ഹാദാ അജ്മലു ബൈത്തി, യാ അഹ്ബാബി, ഹാദാ ബൈത്തി. ബൈത്തി ഹാദാ അജ്മലു ബൈത്തി, യാ അഹ്ബാബി, ഹാദാ ബൈത്തി. ഹൽ അഹ്ബബ്തും, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? കെബിഷിൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? കെബിഷിൻ്റെ പാട്ട് അസ്തിക്കാവുകൾക്കൊക്കെ വളരെ നന്നായി ഇഷ്ടപ്പെട്ടു, അവരൊക്കെ ആസ്വദിച്ചു അല്ലേ? ഓക്കെ, അപ്പം ഈ കൂട്ടുകാരെ, നിങ്ങളും ഈ പാട്ടെന്ത് ചെയ്യണം? ചൊല്ലണേ, പഠിക്കണേ, എന്നിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അത് ചൊല്ലിക്കേൾപ്പിക്കണേ. എല്ലാവരും കേൾപ്പിക്കൂലേ? കേൾപ്പിക്കൂലേ? ഓക്കെ, ഉഷാർ, അഹ്സൻതു. പ്രിയമുള്ള കൂട്ടുകാരെ, എന്നാൽ നമ്മൾ ബൈത്തിനെക്കുറിച്ചൊരു പാട്ട് വേറെ പാടിയാലോ? എല്ലാവരും ശ്രദ്ധിക്കുമോ? എന്നാൽ ഞാൻ പാടാം, എല്ലാവരും ശ്രദ്ധിക്കും, ആഷ് പാടാം. ബൈത്ത് നല്ല ബൈത്ത്, എൻ്റെ സ്വന്തം ബൈത്ത്, ബൈത്തിലബ് ഉമ്മ് ജദ്ദ് ജദ്ദത്തുണ്ട്. ബൈത്ത് നല്ല ബൈത്ത്, എൻ്റെ സ്വന്തം ബൈത്ത്, ബൈത്തിലബ് ഉമ്മ് ജദ്ദ് ജദ്ദത്തുണ്ട്. ബൈത്ത് നല്ല ബൈത്ത്, എൻ്റെ സ്വന്തം ബൈത്ത്, ബൈത്തിലബ് ഉമ്മ് ജദ്ദ് ജദ്ദത്തുണ്ട്. നിങ്ങൾക്കിഷ്ടായോ? നിങ്ങൾക്കും ഇതുപോലെ പാടാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗസ് അല്ലേ, വീട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ എല്ലാവരും എന്ത് ചെയ്യുക? ബൈത്തുൻ എന്ന് നിങ്ങളിതുപോലെ 10 പ്രാവശ്യം എഴുതണേ നോട്ട് പുസ്തകത്തിൽ, കേട്ടോ? അപ്പോൾ എല്ലാവരും ബൈത്തുൻ എന്താ വായിക്കുക? ബൈത്തുൻ എന്താ വായിക്കുക? ബൈത്തുൻ. അത് നിങ്ങൾ എത്ര പ്രാവശ്യം എഴുതും? അഷറമറ 10 times അല്ലേ, 10 വട്ടം എല്ലാവരും നോട്ട് പുസ്തകത്തിൽ വളരെ വൃത്തിയായി എഴുതൂലേ? ഓക്കെ, വെരി ഗുഡ്. മാഷ് ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു.